മലയാള സിനിമകളിൽ തിളങ്ങി നിന്ന നടനാണ് ബാല. അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹമോചന വാർത്തകളും ഒക്കെയായി ബാല വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പിന്നീട് രണ്ടാം വിവാഹം കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഡോക്ടറായ എലിസബത്ത് ഉദയനാണ് ബാലയുടെ രണ്ടാം ഭാര്യ. ബാലയുടെ കുടുംബ സുഹൃത്താണ് എലിസബത്ത്. വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. വിവാഹത്തിന് ശേഷമുള്ള വിശേഷങ്ങളും ഇരുവരും ആരാധകരെ അറിയിക്കാറുമുണ്ട്. ഇരുവരും ഒരുമിച്ച് പല അഭിമുഖങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയകളിൽ ബാലയെയും ഭാര്യ എലിസബത്തിനെയും കുറിച്ചുള്ള വാർത്തകളാണ് ശ്രദ്ധ നേടുന്നത്. ഇപ്പോൾ ഈ വാർത്ത വൈറലാവാനുള്ള കാരണം ഒരു അഭിമുഖത്തിൽ ബാല പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു മാസത്തോളമായി താൻ കേരളത്തിലില്ലെന്നും അമ്മയുടെ കൂടെയായിരുന്നു എന്നും ബാല അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അമ്മയോടൊപ്പം താൻ ഇപ്പോൾ സന്തോഷത്തോടെ കഴിയുകയാണ് എന്നും ബാല കൂട്ടിച്ചേർത്തു. എന്നാൽ ഭാര്യയെക്കുറിച്ചുള്ള വാക്കുകളൊന്നും ബാല പറഞ്ഞില്ല. പണത്തേക്കാളും പ്രശസ്തിയേക്കാളും എന്തുകൊണ്ടും വലുത് റിലേഷൻഷിപ്പ് തന്നെയാണ്. അത് പോയാൽ പിന്നെ പോയത് തന്നെയാണ്. പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നും ബാല കൂട്ടിച്ചേർത്തിരുന്നു. ബാലയുടെ ഈ വാക്കുകളാണ് രണ്ടാം വിവാഹവും വേർപിരിഞ്ഞോ എന്ന സംശയം പ്രേക്ഷകർക്കിടയിൽ ഉയരാൻ കാരണം. കുറച്ചു നാളുകളായി ബാല ട്രോളുകൾക്ക് ഇരയായിരുന്നു. പൃഥ്വിരാജ, അനൂപമേനോൻ തുടങ്ങിയവരെ വെച്ച് സിനിമ ചെയ്യാനിരുന്നതും അതിനെക്കുറിച്ച് ടിനി ടോം രസകരമായി അവതരിപ്പിച്ചതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എലിസബത്തുമായുള്ള വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാല വീണ്ടും അച്ഛനാകാൻ പോകുന്നുവെന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നിരുന്നു. ഈ വാർത്തയ്ക്കെതിരെ ബാലയും ഭാര്യ എലിസബത്തും പ്രതികരിക്കാതെ ഇരുന്നതും വാർത്ത സത്യമാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്ത സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ബാലയുടെ സിനിമാ പൂജ കഴിഞ്ഞപ്പോൾ ഗുഡ് ന്യൂസ് കമ്മിങ് സൂൺ എന്നാണ് താൻ പോസ്റ്റ് ഇട്ടതെന്നും അതിനുശേഷം ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകളും മെസ്സേജുകളും തനിക്ക് വന്നിരുന്നു എന്നും എലിസബത്ത് പറയുന്നു. പോസ്റ്റ് ഇട്ടിട്ട് ഒന്നര വർഷമായെന്നും എലിസബത്ത് വ്യക്തമാക്കി.